ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ കുറേ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടി എന്ന് പറയുമ്പോൾ, ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ആകെ ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ അല്ലേ, അങ്ങനെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, അത് ചില പലപ്പോഴും കിട്ടിയൊന്നും വരില്ല. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നും ഇത്രയധികം കുട്ടികൾ സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ കുട്ടികളെ പഠനത്തിൻ്റെ രീതി മാറി എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സന്തോഷത്തിന് വക നൽകുന്നൊരു സാധനമാണ്. എനിക്കിന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് രക്ഷിതാക്കളോടും, ഒന്ന് കുട്ടികളോടും. രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഇങ്ങനൊരു കുട്ടീൻ്റെ രക്ഷിതാവാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണല്ലേ അല്ലേ. എന്താണെന്ന് വെച്ചാൽ ഇത് കിട്ടാതെ എത്ര കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളെ കുട്ടിക്ക് ഒരു കഴിവുള്ള കുട്ടിയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളെ മുമ്പിൽ ഇതാവുന്നത്, തുറന്നു വരുന്നത്. ആ ഒരു തിരിച്ചറിവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് കൊണ്ടുതരുന്നത്. അവിടെയാണ് എൻ്റെ കാര്യം കിടക്കുന്നത്. എൻ്റെ മോക്ക് അല്ലെങ്കിൽ എൻ്റെ മോന് LSS കിട്ടി, ഇനി അവനെ കായ്ക്കോളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതാവൂലേ. ഇനിയാണ് നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ മുഴുവൻ കിടക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലൊരു പ്രോഡക്റ്റ് ഉണ്ട്, അതിന് കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആ കഴിവിനെ നമുക്ക് എങ്ങനെ തേച്ച് മിനുക്കാം, എങ്ങനെ അതിനെ ഭാവിയിൽ ഒരു വലിയൊരു തലത്തിൽ വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാം എന്നുള്ളതാണ് രക്ഷിതാവിൻ്റെ മുകളിലുള്ള ചുമതല എന്ന് പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമ്മർദ്ദങ്ങളില്ലാത്ത ഒരു ഗൃഹാന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. കഴിയുന്നത്ര സമ്മർദ്ദങ്ങളില്ലാത്ത, സമ്മർദ്ദങ്ങളില്ലാത്ത എന്ന് പറയുമ്പോൾ അടിവരയിടേണ്ട ഒരു സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു കൊടുക്കലല്ലേ. അതാണ് നമ്മളെ വീടുകളിൽ 90% വീടുകളിലും സ്ഥിരമായിട്ട് സംഭവിക്കുന്ന സാധനം. അതാണ് കുട്ടികളെ നശിപ്പിച്ച് കളയുന്ന കാര്യവും. അതാണ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ പറ്റുമെങ്കിൽ പഠിച്ചും കൊടുക്കും, ഹോംവർക്കും ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കുട്ടികളെ ഒന്നിനും കൊള്ളാടാക്കി കളയുന്ന നമ്മൾ. നിങ്ങൾ എന്തൊക്കെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നോ അതൊന്നും കുട്ടിക്ക് ചെയ്യാനറിയില്ല. എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പം നിങ്ങളില്ലാത്തൊരു സാഹചര്യത്തിൽ കുട്ടി വളരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കുട്ടി ചെയ്യന്നെ വേണം. അത് ഒരു സമ്മർദ്ദത്തിന് അടിപ്പെട്ടിട്ടല്ല. അവിടെ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കംഫർട്ട് സോൺ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദിവസം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദിവസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ദിവസം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു മേഖലയുണ്ട്. ആ മേഖലയിൽ കൂടെ നടന്നു പോകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള പണിയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും വളരില്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഇന്ന് ചെയ്യുന്നത് തന്നെയാണ് 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ ഞങ്ങൾ 10 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. കുറച്ച് ബയസമായിട്ടുണ്ടാവും, വേറൊരു അച്ചീവ്മെൻറ്സ് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ചെയ്തതിനേക്കാളും ഒരു പടി മുകളിൽ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യിപ്പിക്കാൻ തയ്യാറാവണം. അവിടെയാണ് അത് ഭീഷണിപ്പെടുത്തിയിട്ടും അടിച്ചിട്ടും പിടിച്ചിട്ടുമല്ല, സ്നേഹത്തിൻ്റെ വാക്കുകളിൽ കുട്ടീനോടൊപ്പം ഇരുന്ന് കൊടുത്തിട്ട് വേണം നമ്മളത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിയുന്നത്ര സമ്മർദ്ദമില്ലാത്തൊരു സാഹചര്യത്തിലാണ് കുട്ടിക്ക് പഠനം എന്നൊരു പ്രക്രിയ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോവുക. പഠനം എന്ന് പറയുന്നത് സ്കൂൾ വിഷയങ്ങൾ പഠിക്കൽ മാത്രമല്ലേ, ജീവിക്കാൻ പഠിക്കലാണ് ഏറ്റവും വലിയ പഠനം എന്ന് പറയുന്നത്. അതിലാണ് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നത്. പലപ്പോഴും അക്കാഡമിക്കലി ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ടാത്ത ഒരു ഭയങ്കര പഠിപ്പിച്ചിട്ടായിരിക്കും ഒരു ചങ്ങായി. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടീനെ ഉണ്ടാക്കിയെടുക്കലല്ല നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് ഉതകുമാറാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ശരിക്കും സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറാവും എന്നുള്ളത് നിങ്ങൾ അടിവരയിട്ട് എഴുതി വെക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇന്നത്തെ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഇത് തന്നെ ഉണ്ടാവുള്ളൂ. ഈ ഒരു സാധനം കൊണ്ട് LSS പാസ്സാവുകയേ, ഇനി ജീവിതത്തിൽ വലിയ വലിയ പരീക്ഷകൾ പാസ്സാകാനുണ്ട്. അപ്പോൾ എവിടെയൊക്കെ നിങ്ങളിൽ മാറ്റം വരാൻ പോകുന്നു, നമ്മൾ ചിന്തിച്ച രീതിയിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയിൽ, നമ്മൾ കുട്ടികളോട് ഇടപഴകുന്ന രീതിയിൽ എന്തൊക്കെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതിനെ പറ്റി നമ്മൾ കൂലങ്കഷമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു, അത് പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. രണ്ടാമത്തെ എനിക്ക് കുട്ടികളോടാണ് പറയാനുള്ളത്. അതായത്
നമ്മളൊരു വലിയ പരീക്ഷ പാസ്സായിരിക്കുന്നതല്ലേ. അപ്പോൾ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണത്. പക്ഷേ നമ്മൾ ഒരിക്കലും ഇതിൽ അഹങ്കരിക്കാൻ പാടില്ല അല്ലേ. അങ്ങനെയല്ലേ എൻ്റെ ശരി അല്ലേ. ഞാൻ വലിയ ആളാന്ന് എനിക്ക് എല്ലാ അറിവുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ പോയി. അപ്പോൾ ആകെ ഒരു അറിവും സ്ഥായിയായിട്ടുള്ള സാധനമല്ല. നമുക്കിപ്പോൾ കുറേ നോളജ് ഉണ്ട്, നമുക്ക് കുറേ അറിവുണ്ട്. ഇപ്പോൾ നമ്മൾ പരീക്ഷ പഠിച്ച് നമ്മൾ പാസ്സായി, നമുക്ക് നിറച്ചു മാർക്ക് കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതെല്ലാം മറന്നുപോയില്ലേ. ഇതെല്ലാം മറന്നു പോയി നമ്മൾ പഴയ പോലെ തന്നെ ഒരാളായി പോവില്ലേ. അപ്പോൾ ആകെ ഒരു അറിവും സ്ഥായിയായിട്ടുള്ള, എന്താ സ്ഥായിയായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ സ്ഥായിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളതല്ല അല്ലേ. ഒരു അറിവും സ്ഥിരമായിട്ടുള്ളതല്ല. എന്താ സ്ഥിരമായിട്ടുള്ള സാധനം? അറിവ് നേടുക എന്നുള്ള പ്രക്രിയ മാത്രമാണ് സ്ഥിരമായിട്ടുള്ള സാധനം. അപ്പോൾ എപ്പോഴും പഠിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മൂഡ് ഓഫ് ആവില്ല. ജീവിതം വർണ്ണാഭയമായിരിക്കും. അത്രയും കാര്യങ്ങൾ നമുക്ക് ചുറ്റും നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കൊരിക്കലും പുറടിക്കില്ല. എന്തൊക്കെ സാധനമുണ്ട് ചന്ദൻ എന്നോട് ചോദിച്ചു നോക്കുക. അവൾ നിങ്ങൾക്ക് എന്തെല്ലാം സാധനം, അവൾക്ക് എന്തെല്ലാം ഇത്രയും മെറ്റിക്കുലസ് ആയിട്ട് പഠിക്കുന്നൊരു കുട്ടിയെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. എത്ര കൃത്യതയോടുകൂടി എല്ലാ കാര്യങ്ങളും, എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാൽ അവളത് ചെയ്തിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം നിങ്ങൾക്കൊരു ഒരു റോൾ മോഡലുണ്ട് ശരിക്കും. അവളെ പോലെ ആവണം, അവൾ പഠിക്കുന്ന പോലെ പഠിക്കാൻ പറ്റണം, അവൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അത് അങ്ങനെ നമുക്ക് പലപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോൾ മോഡലുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. നമുക്ക് മുമ്പിൽ ഇന്ന് ഒരാളെ പോലെ എനിക്കാവണം എന്നൊരാഗ്രഹിക്കാൻ പറ്റുന്ന ഒരാൾക്കാർ പലപ്പോഴും നമ്മുടെ മുമ്പിലില്ല. അപ്പം നിങ്ങൾ പഠിക്കുക എന്നുള്ള പ്രോസസ്സാണ് നമുക്ക് ഏറ്റവും എൻജോയ് ചെയ്യേണ്ടത്. അതാണ് സ്ഥായിയായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിലനിർത്തേണ്ടത്. അത് നിലനിർത്തണമെന്നുണ്ടെങ്കിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വായന എന്ന് പറയുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ ലൈബ്രറീൻ്റെ പ്രസക്തി കിടക്കുന്നത്. അവിടെയാണ് കുമ്പളം റെസിഡൻസ് അസോസിയേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ കാതലായ മാറ്റം സൃഷ്ടിക്കാൻ പോകുന്നത്. വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് കിട്ടാൻ പോകുന്നുള്ളൂ. ബാക്കി നമ്മൾ രണ്ട് മൂന്ന് തലത്തിലാണ് ഇപ്പോൾ അറിവ് കിട്ടുന്നതെന്ന് പറയുന്നത്. ഒന്ന് പിയർ ലേണിംഗ് എന്ന് പറയും, അതായത് നിങ്ങളെ കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്ക് അറിവ് കിട്ടും. രണ്ടാമത്തത് അധ്യാപകരുടെ അടുത്ത് നിങ്ങൾക്ക് അറിവ് കിട്ടും. മൂന്നാമത്തത് വായിച്ചിട്ട് കിട്ടുന്ന അറിവുകൾ, അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് എത്തുമ്പോൾ വായിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ വായന എന്നുള്ളൊരു പരിപാടിയെ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനമാവണം. അത് പുസ്തകങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിനോടൊരു സ്നേഹം വരണം. ഒരു ബുക്ക്, എൻ്റെ ഭാര്യ എപ്പോൾ എന്നെ തമാശ വെക്കും, ആ റെയിൽവേ സ്റ്റേഷനിലായിട്ട് ഒരു റീഡിംഗ് മറ്റേ സാധനം കിട്ടേണ്ട, അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കി നേരെ നോക്കാം, അങ്ങോട്ട് നോക്കല്ല അതിനുള്ളിലേക്ക് പോയി പോകും എന്നോട്. അപ്പോൾ അത് പക്ഷേ ഏതോ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വായിക്കാനുള്ള ത്വര നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിതം മരിക്കോളം നമുക്ക് ജീവിതം ആഘോഷമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മൾ അറിവുകൾ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക്, നമ്മളെ ശരീര ആത്മാവിൻ്റെ ഉള്ളിലേക്ക്, നമ്മളെ ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതിനുള്ള ഒരു അവസരമായിട്ട് വേണം നിങ്ങൾ ഈ ഒരു ലൈബ്രറീനെ ഉപയോഗപ്പെടുത്താൻ. അപ്പോൾ പഠനം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ മരിക്കുവോളം സംഭവിക്കേണ്ട ഒരു കാര്യമായി രൂപാന്തരപ്പെടണം. അതിന് ഇത് ഉതകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഒരുപാട് പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ ഈ ഒരു ഉദ്യമം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി.